ആദായം മാത്രം, പരിചരണങ്ങൾ ഒന്നുമില്ലാതെ. നമ്മുടെ കൽപ്പവൃക്ഷമായ തെങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഗ്രീൻ കേരള ആഗ്രോ ബസാറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചതല്ലാതെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലാത്ത തെങ്ങുകളിൽ നിന്നും ആദായം മാത്രം എടുക്കുന്ന തെങ്ങുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുൻ തലമുറകൾ വെച്ച തെങ്ങുകളിൽ നിന്നും ഇപ്പോഴും ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ ഇനിയും മുമ്പോട്ട് പോയാൽ തേങ്ങ ഉൽപ്പാദനത്തിൽ നാം പിന്തള്ളപ്പെട്ടു പോകും. അതിനാൽ വളപ്രയോഗം വളരെ പ്രധാനമാണ്. ജൂൺ ജൂലൈ മാസത്തിൽ തെങ്ങ് നടുന്ന സമയമാണ്. നടുമ്പോൾ ചെറിയ ഒരടിവളമാണ് നമ്മൾ ഇട്ട് നടുന്നത്. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ആദ്യത്തെ വളം ഇട്ടു കൊടുക്കണം. വളങ്ങളെപ്പറ്റി പറയുമ്പോൾ പാക്യജനകം, ഭാവഹം, ക്ഷാരം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ കൃഷിക്കാർക്ക് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ലളിതമായി കൃഷി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. തെങ്ങ് നട്ട് 3 മാസത്തിൽ തെങ്ങിൻ്റെ തടത്തിലെ മണ്ണ് ഒന്ന് ഇളക്കി മാറ്റി വേരൊന്നും പൊട്ടാതെ 1/2 കിലോ കുമ്മായം 4 ചുറ്റും വിതറിയിടണം. 3-4 ദിവസം അങ്ങനെ ഇട്ടിട്ട് 1 പിടി യൂറിയ കൈകൊണ്ട് 1 പിടി എത്രയെന്ന് വെച്ചാൽ അത്ര മതി. മൂട്ടിൽ നിന്നും അല്പം മാറ്റി 4 സൈഡിലും വിതറി ഇട്ടു കൊടുക്കണം. പിന്നെ യൂറിയ എത്രയാണ് നമ്മൾ ഇട്ടത് അതിൻ്റെ പകുതി കണക്കാക്കി പൊട്ടാഷ് ഇട്ടു കൊടുക്കണം. പൊട്ടാഷ് ഇട്ട അതേ അളവിൽ രാജ്ഫോസും ഇട്ടു കൊടുക്കണം. ഈ വളങ്ങളെല്ലാം ഇട്ടു കൊടുക്കുമ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും 15 സെൻറ്റിമീറ്റർ മാറ്റി വേണം ഇട്ടു കൊടുക്കാൻ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി വിതറി പച്ചിലച്ചവറും കൂടി വെട്ടി ഇട്ടു കൊടുത്താൽ മതിയാകും. മഴ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ തടത്തിൻ്റെ സൈഡൊക്കെ മണ്ണ് തിട്ട പോലെ കൂട്ടിവെച്ച് സംരക്ഷിക്കണം. ഇനി 1 വർഷം കഴിഞ്ഞാണ് അടുത്ത വളം കൊടുക്കേണ്ടത്. 1 വർഷം കഴിയുമ്പോൾ തെങ്ങ് അല്പം വലുതായി കാണുമല്ലോ. ഇനി ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി വീണ്ടും 1/2 കിലോ കുമ്മായം വിതറിയിട്ട് 4-5 ദിവസം അതുപോലെ ഇടുക. എന്നിട്ട് തടത്തിൽ 2 പിടി യൂറിയ ഇട്ടു കൊടുക്കണം. ആദ്യം 3 മാസം കഴിഞ്ഞപ്പോൾ 1 പിടി യൂറിയാണ് ഇട്ടു കൊടുത്തത്. അതിൻ്റെ ഇരട്ടി ഇട്ടു കൊടുക്കണം. പിന്നെ അതിൻ്റെ നേരെ പകുതി പൊട്ടാഷും അതേ അളവിൽ രാജ്ഫോസും ഇട്ടു കൊടുക്കണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 2 കിലോ ചാണകപ്പൊടി, 1/4 കിലോ എല്ലുപൊടി, അല്പം വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് കടല പിണ്ണാക്ക്, ഇതെല്ലാം കുറച്ചിട്ട് കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ തെങ്ങ് വളർന്നു വരും. അപ്പോൾ ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് ഇട്ടു കൊടുക്കുന്ന വളവും 1 വർഷം കഴിയുമ്പോൾ ചെയ്യുന്ന വളത്തിനെപ്പറ്റി മനസ്സിലായല്ലോ. ഇനിയും തെങ്ങിനുള്ള വളപ്രയോഗങ്ങൾ എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൃഷിരീതികൾ മനസ്സിലാക്കാൻ അഭ്യർത്ഥിക്കുന്നു.